നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അന്ന് ഇംഗ്ലണ്ടിനെതിരെ കളിക്കുക എന്നുള്ളത് വല്ലാത്തൊരു സമ്മർദ്ദമാണ് എന്നിൽ ഉണ്ടാക്കിയത്. ലോകത്തെ ഏറ്റവും വേഗാഗിയായ വ്യക്തി ഞാനാണെന്ന് വരെ തോന്നിപ്പോയി. വല്ലാത്തൊരവസ്ഥയാണ് ഡിപ്രഷൻ നമുക്ക് സമ്മാനിക്കുക. പറയുന്നത് വിരാട് കോഹ്ലിയാണ്. 2014 ഇംഗ്ലീഷ് പര്യടനത്തിൽ അദ്ദേഹം വളരെ പരിതാപകരമായൊരു പ്രകടനമാണ് പുറത്തെടുത്തത്. അന്നത്തെ തൻ്റെ മാനസികാവസ്ഥ, അന്നത്തെ താൻ അഭിമുഖീകരിച്ച ആ ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയൊക്കെ വളരെ വിശദമായി വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി. അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് മുൻ ഇംഗ്ലീഷ് താരമായ മാർക്ക് നിക്കോളാസുമായി ഒരു പോഡ്കാസ്റ്റിലാണ്, നോട്ട് ജസ്റ്റ് ക്രിക്കറ്റ് എന്ന പോഡ്കാസ്റ്റിലാണ് തൻ്റെ അന്നത്തെ അവസ്ഥ വിരാട് കോഹ്ലി വിശദീകരിക്കുന്നത്. ആ ഒരു സീരീസ് വളരെ മോശമായ പ്രകടനമായിരുന്നു വിരാട് കോഹ്ലി നടത്തിയത്. അന്ന് 10 ഇന്നിംഗ്സുകളിൽ നിന്നായിട്ട് കോഹ്ലി നേടിയത് 134 റൺസാണ്. 13.4 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശരാശരി. അദ്ദേഹത്തിൻ്റെ ഒരു സ്കോർ എന്ന് പറയുന്നത് 1-8-25, 0-39, 28-07, 7-6 ഈ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ 5 ടെസ്റ്റുകളിൽ നിന്നുള്ള സ്കോറുകൾ. ഈ ഒരു അവസ്ഥ വല്ലാതെ തന്നെ മാനസികമായി ഉലച്ചു കളഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കോഹ്ലി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഡിപ്രഷനൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? അതിന് യെസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്, എങ്ങനെ ആ അവസ്ഥ മറികടക്കണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു അത്. കാര്യങ്ങൾ മാറ്റിമറിക്കാൻ എനിക്ക് സാധിക്കാതിരുന്ന സമയമാണത്. ഈ ലോകത്തിലെ ഏറ്റവും ഏകാഗിയായ മനുഷ്യൻ ഞാനാണെന്ന് തോന്നിപ്പോയി. ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും ഒറ്റപ്പെടുന്നതായി തോന്നി. എനിക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ ആളുണ്ടാവാതിരുന്നിട്ടല്ല, എന്നാൽ ഞാൻ എങ്ങനെയുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പാകത്തിൽ ഒരു പ്രൊഫഷണൽ കൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ അവസ്ഥ ഇതാണ്, ഉറങ്ങാൻ പോലും എനിക്കാവുന്നില്ല, രാവിലെ എഴുന്നേൽക്കാൻ തോന്നുന്നില്ല, ഒരു ആത്മവിശ്വാസവുമില്ല, എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം ചോദിക്കാൻ പാകത്തിൽ നമുക്കൊരാൾ വേണം. ഇതുപോലെ വിഷാദം ഒരുപാട് നാൾ പലരെയും വേട്ടയാടപ്പെടുന്നുണ്ടാവും. മാസങ്ങൾ പോലും ചിലപ്പോൾ നീണ്ടു നിൽക്കും. ഒരു ക്രിക്കറ്റ് സീസൺ മുഴുവൻ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. ഈ സമയങ്ങളിൽ പ്രൊഫഷണൽ സഹായമാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് വിരാട് കോഹ്ലി പറയുന്നു. നമുക്കറിയാം, ഈ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലൊക്കെ കളിക്കുന്നവർ, ഇൻ്റർനാഷണൽ സ്പോർട്സിൽ പങ്കെടുക്കുന്നവർക്ക് വലിയ മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഡിപ്രഷനിലൂടെയൊക്കെ അവർ കടന്നുപോകും. നിരവധിയായ ക്രിക്കറ്റ് താരങ്ങൾ, ഇംഗ്ലണ്ടിൽ നിന്നുള്ള പല താരങ്ങളും ഇത്തരത്തിൽ മുൻപ് പല സീരീസുകളിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിപ്പോയ അവസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അത് തീർച്ചയായിട്ടും ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. കോഹ്ലി പറയുന്ന പോലെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരാൾ ഇത്തരം സന്ദർഭങ്ങളിൽ സഹായത്തിന് കൂടെ ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റാഫ്റ്റോക്സ് വീണ്ടും എത്താം.